വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കുട്ടിക്കാലത്ത് പ്രസിദ്ധമായൊരു സിനിമയാണ് ശകുന്തലാഭരണം. തിയേറ്ററിൽ പോയി കണ്ട സിനിമ. ഞാനൊരാടിയും മുമ്പിൽ കൂടി വണ്ടി ഓടിക്കാനറിയില്ല, വണ്ടിയില്ല. ഞങ്ങളധികം നടന്നു പോരാ ചെയ്തു. രാത്രി വീടിൻ്റെ അടുത്തുനിന്ന് തിയേറ്റർ പോയി കൊടുക്കോ. രാത്രി അയക്കും അധികം പോര്. രാത്രി നമ്മൾ നല്ല സുഖമാണ് എടുക്കാൻ. ഇങ്ങനെ ശങ്കരാഭരണം പോയി കണ്ട് വരുമ്പോൾ രാത്രി നല്ല ഇടി മഴ, അതിശക്തമായ ഇടിയും മഴയും. എനിക്ക് ഭയങ്കര പേടിയായി ഇടി പറ്റിയാൽ. പിന്നെ അനങ്ങൂല, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ മമ്മിൻ്റെ അനിയത്തി അങ്ങനെ ഇടി പറ്റിയാൽ ഞങ്ങളൊക്കെ പേടിച്ച് മൂലക്കര പോയിരിക്കും. സമരിൻ്റെ മൂലക്കര നിന്നാൽ ഒന്ന് പറ്റൂലാന്നൊക്കെ പറയും. അങ്ങനെ മൂലയിൽ പോയി നോക്കൂ. സമരിൻ്റെ വീടിൻ്റെ അത്രയും പേടിയാണ് എനിക്ക് മമ്മിൻ്റെ അനിയത്തി. ഞാനും മമ്മിൻ്റെ അനിയത്തി കൂടി ഒരിക്കൽ കോഴിക്കോട് വേളൂരുന്നു അക്കരക്ക് തോണി കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ കൂടെ ക്ഷയിക്കാൻ വേണ്ടി മമ്മിൻ്റെ അനിയത്തിൻ്റെ മോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. മമ്മിൻ്റെ അനിയത്തിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എൻ്റെ അത്രയും ധൈര്യമില്ല. തോണി ഇങ്ങനെ ആടി വിടുന്നു. ഞാൻ നടുക്കത്ത് കണ്ണും പൊട്ടിയിരുന്നു. ഒന്നും അനങ്ങാതെ മമ്മിൻ്റെ അനിയത്തി അങ്ങോട്ടും മറ്റും അനങ്ങുന്നു. തോണി ഇങ്ങനെ ആടി വിടുന്നു. അപ്പോൾ തോണിക്കാരന് പേടി. തോണി എങ്ങാനും അറിഞ്ഞാൽ വലിയ പുഴയാണ്, വേളൂർ പുഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പുഴ. പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ തോണിക്കാരൻ മമ്മിൻ്റെ അനിയത്തിനെ പറയാം, കണ്ടില്ലേ കൂടെ വന്ന കുട്ടി ഇരിക്കുന്നതൊന്നും ഇല്ല. ഞാൻ എവിടെ, ഞാൻ പേടിച്ച് കണ്ണും മുക്കി ഇരിക്കുക. എനിക്ക് തോണി ഭയങ്കര പേടിയാണ്. ബോട്ട് സ്പീഡ് ബോട്ടിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. കോഴിക്കോട് വയനാട് ബാണാസുര സാഗർ കെട്ടിൽ പോയപ്പോൾ സ്പീഡ് ബോട്ടിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് പേടിയാണ് തോണി. പിന്നെ മമ്മിനെ അനിയത്തി ഭയങ്കര ചീറലി തോണിയിൽ ഇരുന്നിട്ട്. തോണിക്കാരൻ്റെ പേടി, തോണി മറിയോന്ന്. ലാസ്റ്റ് മമ്മിനെ അനിയത്തി അവിടെ അനങ്ങാതെ ഇരുന്ന് ഞാൻ പിടിച്ച് കൈ പിടിച്ചിരുന്നു. അങ്ങനെ അവിടെ എത്തി, അക്കരയിൽ നിന്ന് അക്കരയിൽ എത്തി.